നമസ്കാരം, കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ചാരത്തിന്റെ അവശേഷിപ്പുകൾ. ചാരക്കേസിൽ കെ കരുണാകരനെ ചതിച്ചത് പി വി നരസിംഹ റാവു എന്നാവർത്തിച്ച് കെ മുരളീധരൻ എം എൽ എ. റാവു കൈവിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കരുണാകരന് അപജയമുണ്ടാകുമായിരുന്നില്ല. റാവുവിന്റെ നിലപാട് ചതിയാണെന്ന് കരുണാകരൻ പറഞ്ഞിരുന്നു. എന്നാൽ കേരള നേതാക്കളെ കുറിച്ച് അത്തരത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് മുരളീധരൻ. നമ്പിനാരായണന് അനുകൂലമായ വിധി ഉണ്ടായതിന് പിന്നാലെ നരസിംഹറാവുവിനെ കുറ്റപ്പെടുത്തി കെ മുരളീധരൻ പ്രസ്താവന നടത്തിയിരുന്നു. കേസിൽ കരുണാകരനെ ചതിച്ചത് സജീവ കേരള രാഷ്ട്രീയത്തിലെ അഞ്ചു നേതാക്കളെന്ന് പത്മജയും പരസ്യ വെളിപ്പെടുത്തൽ നടത്തി. സുപ്രീംകോടതി നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നോട്ടീസ് നൽകിയാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. ചാർക്കേസിൽ തന്നെയും കെ കരുണാകരനെയും രാജ്യദ്രോഹികളാക്കി മുദ്രകുത്തിയെന്ന് നമ്പിനാരായണൻ. കരുണാകരനെ ഒരിക്കലും കണ്ടിട്ടില്ല. തന്റെ ഭാഗം മനസ്സിലാക്കാൻ സുപ്രീംകോടതി ജഡ്ജിമാർ ദൈവത്തെപ്പോലെ എത്തിയതാണ് തന്നെ സംതൃപ്തനാക്കിയതെന്നും കേരളകൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ നമ്പിനാരായണൻ പറഞ്ഞു. ഇടുക്കിയിൽ പുതിയ പവർ ഹൗസ്. ഇടുക്കിയിൽ പുതിയ പവർ ഹൗസ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി സംസ്ഥാന വൈദ്യുതി ബോർഡ്. ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനം സെപ്റ്റംബർ 26 ചേർന്ന KSEB ഫുൾ ബോർഡ് യോഗത്തിലുണ്ടാകുമെന്ന വിവരം. പദ്ധതിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നത് 20,000 കോടി രൂപയിലധികം. ഫുൾ ബോർഡ് യോഗത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുന്ന പക്ഷം പദ്ധതി സർക്കാരിന് മുൻപാകെ അവതരിപ്പിക്കും. 700 മെഗാവാട്ട് ശേഷിയുള്ള പുതിയ പവർ ഹൗസ് സ്ഥാപിക്കുക ഇപ്പോഴുള്ള വൈദ്യുതി നിലയത്തിന്റെ എതിർവശത്ത്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ വെള്ളമുണ്ടെങ്കിലും വൈദ്യുതി ഉൽപ്പാദനത്തിന് മതിയായ സൗകര്യം ില്ലാത്തതിനാലാണ് KSEB പുതിയ പവർ ഹൗസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഫ്രാങ്കോയെ പൂട്ടാൻ വെളിപ്പെടുത്തലുകൾ. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സമരത്തിന് നേതൃത്വം നൽകുന്ന സിസ്റ്റർ അനുപമ. പരാതിക്കാരിയെ ബിഷപ്പ് ആദ്യം മാനഭംഗപ്പെടുത്തിയത് സഹോദരിയുടെ കുഞ്ഞിന്റെ ആദ്യ കുർബാനയ്ക്കെത്തിയപ്പോൾ. 2014 May 5 കുറവലങ്ങാട് മിഷണറീസ് ഓഫ് ജീസസ് കോൺവെന്റിൽ വെച്ചായിരുന്നു ഈ സംഭവം. അന്ന് മഠത്തിൽ ഫ്രാങ്കോയെ സ്വീകരിച്ച ശേഷം വീട്ടിലേക്ക് പോകാനായിരുന്നു കന്യാസ്ത്രീയുടെ തീരുമാനം. എന്നാൽ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ഫ്രാങ്കോ സിസ്റ്ററെ മനഃപൂർവ്വം അവിടെ താമസിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്ന് സിസ്റ്റർ അനുപമ. പീഡനത്തെപ്പറ്റി സഭയ്ക്ക് പരാതി നൽകിയതിന് സിസ്റ്ററും താനും ക്ഷമ പറയണമെന്ന് ഫ്രാങ്കോ ആവശ്യപ്പെട്ടിരുന്നതായും വെളിപ്പെടുത്തൽ. അതിനിടെ ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന സമരം 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഫ്രാങ്കോ തീരുമാനിച്ചുവെങ്കിലും നീതി കിട്ടും വരെ സമരം തുടരുമെന്ന് സമരസമിതി. 9-ാം ദിവസത്തിലേക്ക് കടന്ന പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ വ്യക്തികളും സംഘടനകളും രംഗത്തെത്തി. അതേസമയം കന്യാസ്ത്രീകളുടെ സമരം സംബന്ധിച്ച ചോദ്യത്തിന് മാധ്യമപ്രവർത്തകനോട് ക്ഷുഭിതനായതിൽ ക്ഷമ ചോദിച്ച് മോഹൻലാൽ. പ്രതികരിച്ചത് പ്രത്യേക മാനസികാവസ്ഥയില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥനെന്നും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ബ്ലാസ്റ്റേഴ്സിനെ വിറ്റ് മാസ്റ്റർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാഴ്ത്തി ടീമിന്റെ ഉടമസ്ഥാവകാശം വിറ്റ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിനും ബ്ലാസ്റ്റേഴ്സും വഴിപിരിയുന്നത് ISL 5 സീസൺ ഈ മാസം 29 ആരംഭിക്കാനിരിക്കെ ബ്ലാസ്റ്റേഴ്സിന് ആശംസകൾ അറിയിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ. അതേസമയം ടീമിന്റെ ഉടമസ്ഥാവകാശം MA യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് ഏറ്റെടുത്തതായി വിവരം. എന്നാൽ ഓഹരികൾ ഏറ്റെടുത്തുന്ന വാർത്തകളോട് ഔദ്യോഗികമായി പ്രതികരിക്കാതെ ലുലു ഗ്രൂപ്പ്. 2014 ISL ആരംഭിച്ചത് മുതൽ ബ്ലാസ്റ്റേഴ്സിൽ സച്ചിന് ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. നിലവിൽ ടീമിന്റെ 80% ഓഹരികളുള്ളത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് ഹൗസായ പ്രസാദ് ഗ്രൂപ്പിന്റെ കൈവശമാണ്. ബാക്കിയുള്ള 20% സച്ചിനുണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ വിറ്റൊഴിഞ്ഞത്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ജെറീന ചേരും. നമസ്കാരം.